Sí. എവിടെ 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 അതാണ് ഈ വൈറ്റ് ഷർട്ട് കാണുമ്പോഴേ ഒപ്പിരി വെള്ളം കണ്ടപ്പോ നമ്മള് മറ്റേ സൂചി ഒക്കെ വന്നു. പ്രശ്നങ്ങളായിരുന്നു ഇവിടെ മല 7 മാസത്തെ മലം പുറകിൽ കെട്ടി നിന്നിട്ട് ഇതിലെ പോകാതെ അതൊക്കെ ഇവിടെ വന്നിട്ടാ ക്ലീൻ ചെയ്ത് വിരലിട്ട് ക്ലീൻ ചെയ്യേണ്ടി വന്ന അതൊക്കെ ഉള്ളിലേക്ക് വിരലിട്ട് നീ കെട്ടിക്കുന്നു. അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോ ഉള്ളത്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ്. ഇവിടെ ആരതി അല്ലേ മോളുടെ പേര് പറഞ്ഞ്? ആരതി മോളുടെ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു 8 മാസം മുന്നെയാണ് ഇവരുടെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എന്താണ്, വൻകുടല് പ്രവർത്തിക്കാതെ കുട്ടിയുടെ കുടല് പുറത്തേക്ക് ഇട്ട ഒരവസ്ഥ. ഞാൻ അതിന്റെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് കാണുന്നുണ്ടത് കണ്ടോ? അപ്പോ ഈ അവസ്ഥയിലുള്ള ഒരു കുട്ടിയായിരുന്നു അന്ന്. 8 മാസം മുന്നേ നമ്മൾ ഇവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തു. ഏകദേശം 17 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിൽ വന്നു. 10 ലക്ഷം രൂപ ഇവരുടെ സർജറിക്ക് വേണ്ടി നമ്മൾ ഇവരെ ഏൽപ്പിച്ചു. 7 ലക്ഷം രൂപ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വിരിച്ചു കൊടുത്തു. ആ 7 ലക്ഷം രൂപ എന്റെ കൈകളിലൂടെ അല്ല കൊടുത്തത്, കാരണം വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാവുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് തുറന്നു പറയാണ്, ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ രോഗികളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തു. അപ്പൊ അന്ന് 7 ലക്ഷം രൂപയാണ് സർജറിക്ക് എന്നിവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 10 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു. പിന്നീട് കുട്ടിക്ക് ബ്ലഡിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് 8 മാസവും സർജറി കഴിയാതെ അത് നീണ്ടുവന്ന് അവസാനം ആ 10 ലക്ഷം രൂപയും തീർന്നു എന്നാണ് ഇവർ എന്നോട് പറഞ്ഞത്. പിന്നീട് അവസാനം എന്റെ അടുത്ത് വന്നത് ഇനിയും സർജറി വേണം, അതുകൊണ്ട് എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞു വന്നപ്പോ പിന്നീട് ഞാൻ ഇവരോട് പറഞ്ഞത് ഇനി ഈ കുട്ടിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ കഴിയില്ല. കാരണം വീണ്ടും നമ്മൾ ഏറ്റെടുത്ത ഒരു കുട്ടിക്ക് ഇനിയും പൈസ വേണം എന്ന് പറയുമ്പോൾ അതിലും ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ സംശയിക്കും. ഇവിടെ എന്ത് ചെയ്താലും വിവാദങ്ങളും സംശയങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി വീഡിയോ ചെയ്യാൻ കഴിയില്ല, പക്ഷേ കുട്ടിയുടെ സർജറിക്ക് വേണ്ട സൗകര്യങ്ങൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് മിംസിൽ ഇവരെ അഡ്മിറ്റ് ചെയ്തു. ഇപ്പൊ കുട്ടിയുടെ സർജറി കഴിഞ്ഞു, മുഴുവൻ തുകയും ബില്ലും ഞാൻ ഇവിടെ അടച്ചു കഴിഞ്ഞു. ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷനിൽ അവസാനമായി ഉണ്ടായിരുന്ന 1 ലക്ഷം രൂപയും പിന്നീട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് അവരെയൊക്കെ വിളിച്ചു പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ പൈസയും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ സർജറിയുടെ മുഴുവൻ തുകയും നമ്മൾ അടച്ചു. ഇവർ ഡിസ്ചാർജായി. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 2 കേസുകളാണ് എനിക്ക് പെൻഡിംഗ് ഉള്ളത്. ആ 2 കേസുകൾ കൂടി തീർത്തു കഴിഞ്ഞാൽ സമാധാനമായി എനിക്ക് പോകാമെന്ന് പറഞ്ഞു. അതിലൊന്ന് ഈ കുട്ടിയുടെയാണ്, ഈ കുട്ടിയുടെ കേസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തത് ഹനാഫാത്തിമയാണ്, ആ കുട്ടി ലേക്ക് ഷോറിൽ കിടക്കുന്നത്. ആ കുട്ടിക്ക് കൂടി ഇപ്പം രണ്ടാമറിയും ആ കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോയതാണ്. പക്ഷേ വീണ്ടും എന്തോ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുക ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ. ഇനി അതിനു കൂടി കുറച്ചുകൂടി പൈസ അവിടെ നിന്നെങ്കിലും ഒപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പ്രശ്നം തീർത്തു കഴിഞ്ഞാൽ ഞാൻ ഏറ്റെടുത്ത കേസുകൾ ഇവിടെ പൂർണ്ണമാവാണ്. എന്താണെങ്കിലും ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഇതുവരെ നിങ്ങൾ എനിക്ക് നൽകിയ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഞാൻ നന്ദി അറിയിക്കണം. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ഇത്രയും കാലം ഞങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ച പുരസ്കാർക്ക് ഒരുപാട് നന്ദി പറഞ്ഞു തീരില്ല. നിങ്ങളെ കുട്ടീനെ രക്ഷപ്പെടുത്തിയൊക്കെയാണ്, ഒന്നും പറയാൻ കിട്ടുന്നില്ല. വേണ്ട, അങ്ങനെ സംസാരിക്കണ്ട. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. എന്താണെങ്കിലും ആ കുട്ടിയുടെ പ്രശ്നവും തീർന്നു. ഇനി മറ്റേ കുട്ടിയുടെ കൂടെ തീർന്നാല് നമുക്ക് സമാധാനമായിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള വഴികളിലൂടെ പോകാൻ സാധിക്കും. പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. നിങ്ങൾക്ക് പലരും പറയുന്നു കണക്ക് കാണിക്കണം, അത് കാണിക്കണം, ഇത് കാണിക്കണം. നിങ്ങൾ പറയുമ്പോൾ പറയുമ്പോൾ ഈ കണക്കും തൂക്കി പിടിച്ച് ഫേസ്ബുക്ക് ലൈവിൽ വരാൻ കഴിയില്ല. കാരണം ഇവരുടെ കേസ് നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് കൊടുത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, അത് അവിടെ തീരുക. 1 വർഷവും 2 വർഷവും മുന്നേ ചെയ്ത വീഡിയോ എടുത്തിട്ട് ഇതിൽ പറ്റിച്ചു അതിൽ പറ്റിച്ചു ഇതിൽ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഞാൻ കണക്ക് കാണിക്കുക? ഒന്നാമത് പറയുമ്പോൾ ഈ സാധനം തൂക്കി പിടിച്ച് വരാൻ കഴിയില്ല. കൃത്യമായ കണക്കുകൾ നമ്മൾ ഓഡിറ്ററെ ഏൽപ്പിക്കും, ഓഡിറ്റർ അത് കൃത്യമായിട്ട് കൊടുക്കേണ്ടടുത്ത് കൊടുക്കും എന്നുള്ളതൊക്കെയാണ് കണക്ക് കാണിക്കേണ്ട രീതി. അപ്പോൾ അനാവശ്യമായ വിവാദങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രവർത്തനം അവസാനിപ്പിച്ചത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ എനിക്കും ഒരു കുടുംബമുണ്ട്, ഞാനും മനുഷ്യനാണ്. ഞങ്ങൾക്കും അഭിമാനത്തോടെ ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഇതുപോലത്തെ വിവാദങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഒഴിവായി പോകണം എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഇതുവരെ നിങ്ങൾ എനിക്ക് നൽകിയ സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട്. അപ്പോൾ ഇതിലേക്ക് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.